ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹദീസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചെറിയൊരു ഡിന്നർ പാർട്ടിയാണ്. കഴിഞ്ഞ വീക്കെൻഡിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവളെ ഇങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വക ഒരു സ്പെഷ്യലായിട്ട് അന്ന് തയ്യാറാക്കിയതായിരുന്നു പെപ്പർ ചിക്കൻ, ഗ്രീൻ പെപ്പർ ചിക്കൻ. അപ്പോൾ നമുക്കിന്ന് അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അവളുടെ മോനാണിത്, ആദിയുടെ സെയിം ഏജ് കാരനാണ്. ഒരു 2 മന്ത്സൊക്കെ ഡിഫറൻസ് ഉള്ളു അവർ തമ്മിൽ. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 2 മീഡിയം സൈസ് ചെറുനാരങ്ങ, അതുപോലെ ആവശ്യത്തിനുള്ള കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മസാലയ്ക്ക് നന്നായിട്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഹസ്ബൻഡിന് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും ഒക്കെ മാനേജ് ചെയ്തിരുന്ന ഹസ്ബൻഡ് തന്നെയാണ്. എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. മുഴുവൻ ചിക്കൻ പീസിലും മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കനിലൊക്കെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഞങ്ങൾ പുറത്ത് പോയി. വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു. ചിക്കൻ ചൂടാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും കുറേ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ ഞങ്ങളത് ചുട്ടെടുത്ത്. എന്തായാലും ഇതിന് മുമ്പ് ഇതുപോലെ 2 പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-ാമതാണ്. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ എനിക്ക് ആ ടൈമിൽ ഡിലേ വെക്കുന്ന വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് ഞാനിപ്പോൾ 2-ാമത്തെ ട്രിപ്പിലുള്ള വീഡിയോസ് എടുത്തത്. നമുക്ക് നമ്മുടെ ചിക്കൻ സൈഡൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറേ ടൈം ഒന്നും ചെയ്യണമല്ലോ. ഏകദേശം 35 മിനിറ്റോളം ഒക്കെ എടുക്കും. ചിക്കനെ നമുക്ക് വീണ്ടും ഒന്ന് സൈഡ് മാറ്റി കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഗ്രില്ലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇവരിത് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണിൽ മയോണൈസും ഫ്രഞ്ച് ഫ്രൈയും കുബ്ബൂസ് വെള്ളപ്പം ഇതൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രീൻ പെപ്പർ ചിക്കനും അതിൻ്റെ കൂടെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്നത് മുത്തപ്പലാണ്. വഴുതന കൊണ്ട്, വലിയ വഴുതന കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അറബിക് വെറൈറ്റി ഐറ്റംസ് ആണ് ഇത്. അവരതിൻ്റെ കൂടെ വലിയ ഉള്ളി ചുട്ടെടുത്തതാണ്.
കുബൂസ് ഞാൻ അന്ന് വീട്ടിലുണ്ടാക്കി, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഉണ്ടാക്കിയ വീഡിയോ അല്ല, വീണ്ടും പിന്നീട് ഉണ്ടാക്കിയതാണ്. കാരണം ഞാൻ അന്ന് ഉണ്ടാക്കിയത് എനിക്ക് ഹാർഡായിരുന്നു, അപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യാസിമോനും ഹാദിമോനും ഒക്കെ ഫുഡൊക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള മറ്റ് വീഡിയോസുമായി കണ്ടുമുട്ടാൻ വേണ്ടി ഹാദിസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റ് വീഡിയോസുമായി കാണും വരേക്കും. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.